അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. തണുപ്പ് കാലങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. ചൂടുവെള്ളം കൊണ്ട് വുളു എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് ഒരാൾ ചോദിക്കുകയും, ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വുളു എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിവിൻ്റെ പരമാവധി നന്നാക്കി വുളു എടുക്കുക എന്നുള്ളത്. അവയവങ്ങളൊക്കെ കയറ്റി കഴുകി സൂക്ഷ്മമായ രൂപത്തിൽ വുളു എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വുളു സ്വീകരിക്കുവാനും കൂടുതൽ പ്രതിഫലം കിട്ടുവാനും അതിനുശേഷമുള്ള പ്രാർത്ഥന നൽകുന്നതിലൂടെ ചൊല്ലുന്നതിലൂടെ സ്വർഗത്തിൽ പോകാനുമുള്ള ഒരു വഴിയാണ് വുളു എടുക്കുക എന്നുള്ളത്. ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ അവയവങ്ങളിലൂടെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന മഹത്തായ ഒരു കർമ്മമാണ് വുളു. ആ വുളു എടുക്കാൻ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല. എന്നാൽ ഒരാൾ തണുപ്പ് സന്ദർഭത്തിൽ തന്നെ അയാൾക്ക് തണുത്ത വെള്ളം കൊണ്ട് ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ നന്നായി വുളു എടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് വളരെയധികം പ്രതിഫലം ലഭിക്കും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല അദുല്ലുക്കും അലാ മാ യർഫഉല്ലാഹു ബിഹി ദറജാത് വയംഹു ബിഹിൽ ഖതായ. ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, നിങ്ങളുടെ ദറജകൾ, നിങ്ങളുടെ പദവികൾ അള്ളാഹു ഉയർത്തി തരികയും നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയാം. കാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂൽ, ബലാ യാ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഉൽ വുളു അലൽ മക്കാരെ, പ്രയാസകരമായ സാഹചര്യത്തിൽ വുളുവിനെ നന്നായിട്ട് നിർവഹിക്കുക. മറ്റൊരു സ്ഥലത്ത് ഫിസ് സബറാത്ത് എന്ന് കാണാം, അതായത് ശക്തമായ തണുപ്പുള്ള സമയങ്ങളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. വ കസറത്തുൽ ഖുത്ത ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ധാരാളം പാദങ്ങൾ, സ്റ്റെപ്പുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ വന്തിലാർ സ്വലാത്ത് ബഅദ സ്വല, ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നമസ്കാരം വരെ നമസ്കാരത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുക. ഫദാലിക്കും റബാത്ത്, ഫദാലിക്കും റബാത്ത്, അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബന്ധിതനാക്കപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ തണുപ്പുള്ള സന്ദർഭത്തിൽ, പ്രയാസമുള്ള സന്ദർഭത്തിൽ, ആ പ്രയാസം ക്ഷമിച്ചുകൊണ്ട് നന്നായിട്ട് വുളു എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയ പ്രതിഫലം, അള്ളാഹു ദറജകൾ ഉയർത്തി തരികയും അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ പ്രതിഫലമാണ് ലഭിക്കുക. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം തണുപ്പിൻ്റെ സന്ദർഭത്തിൽ വുളു, പിന്നെ ആ വെള്ളം ഉപയോഗിച്ച്, തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ വുളു എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും കയറ്റി ഉഷാറായിട്ട് വുളു എടുക്കാൻ പറ്റുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് അനുവദനീയമാണ്, അതുകൊണ്ട് യാതൊരു വിരോധവുമില്ല, അങ്ങനെ നമുക്ക് വുളു എടുക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് തന്നെ വളരെ നല്ല രൂപത്തിൽ വുളു എടുക്കാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ പ്രതിഫലാർഹമായ ഒരു കാര്യവുമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ നല്ല രൂപത്തിൽ വുളു എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിനേതാണോ നമുക്ക് ഏറ്റവും നല്ല മാർഗം അത് അവലംബിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു കർമ്മവും ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുകയും അതിലൂടെ ഏറ്റവും നല്ല പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.